ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് ചെയ്യർഫുൾ വെൽക്കം ഡിയർ യു പി എസ് സി സിവിൽ സർവീസ് ആസ്പീരിയൻസ് ടു ദി ഷോ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമീസ് ഡെയിലി ന്യൂസ് അനാലിസിസ് ദാറ്റ് ഡോൺ സെറ്റിൽ ഫോർ അവറേജ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല കഴിവ് പുറത്തെടുക്കാതെ പോകരുത് ഏത് കാര്യം ചെയ്യുക അത് യു പി എസ് സി സിവിൽ സർവീസ് എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ എഫർട്ടിലാവട്ടെ മറ്റേത് കാര്യം ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും ഇതൊക്കെ മതി എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു നിങ്ങളുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ആകരുത് ഒരിക്കലും പുറത്തു വരേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല നിങ്ങളുടെ കഴിവ് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ കഴിവുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട അവസരം ലഭിക്കും ഡോൺ സെറ്റിൽ ഫോർ ആവറേജ് സോ ഇന്നത്തെ ദിവസം പുതിയ ടൈറ്റിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചൈന ഡൗൺ ഗ്രേഡ്സ് ഇറ്റ്സ് ഡിപ്ലോമാറ്റിക് ടൈസ് വിത്ത് ലിത്വാനിയ ഓവർ തൈവാൻ ഇഷ്യൂ അതിൽ നമ്മൾ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തെ പരിചയപ്പെടുന്നു മാപ്പിലൂടെ സോ ലിത്വാനിയ എന്ന് പറയുന്നത് നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾട്ടിക് കൺട്രീസ് ഒക്കെ പഠിക്കുമ്പോൾ ലിത്വാനിയ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ വേൾഡ് ജ്യോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും സോ ഇവിടെ ലിത്വാനിയ എന്ന് പറയുന്നത് ബാൾട്ടിക് റീജിയണില് ഉള്ള രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത് യൂറോപ്പില് ബാൾട്ടിക് റീജിയനുള്ള രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത് ലാത്യ അതുപോലെ തന്നെ ബലാറസ് പോളണ്ട് ദെൻ റഷ്യയുടെ കുറച്ചൊരു ഭാഗം ഇതാ ഇവിടെ റഷ്യയുടെ ഒരു കുറച്ചൊരു ഭാഗം ഇവരുടെ വെസ്റ്റേൺ പോർഷണിലായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയും നെയ്ബറിങ് ആണ് എന്ന് പറയാൻ സാധിക്കും സോ ലാത്യ ലാത്യ ബലാറസ് പോളണ്ട് ദെൻ ബാൾട്ടിക് സീ കോസ്റ്റ് ഉണ്ട് എന്ന പ്രത്യേകതയും ഈ ഒരു രാജ്യത്തിനുണ്ട് ലിത്വാനിയെ സംബന്ധിച്ച് വിൽനിയസ് എന്ന് പറയുന്ന വിൽനിയസ് എന്ന് പറയുന്ന സിറ്റിയാണ് ഇതിൻ്റെ ക്യാപിറ്റലായിട്ട് വരികയും ചെയ്യുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാൾട്ടിക് കൺട്രീസ് പലപ്പോഴും എക്സാമ്പിളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഒന്ന് ഓർത്തിരിക്കുക ചൈന ഡൗൺ ഗ്രേഡ്സ് ഇറ്റ്സ് ഡിപ്ലോമാറ്റിക് ടൈസ് വിത്ത് ലിത്വാനിയ ഓവർ തൈവാൻ ഇഷ്യൂ എന്താണ് പ്രശ്നം എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം തായ്വാൻ എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ടും ചൈനയെ സംബന്ധിച്ചോളം ചൈനയുടെ സ്വന്തം ടെറിട്ടറി ആയിട്ടാണ് ചൈന കരുതി വരുന്നത് സ്വാഭാവികമായിട്ടും തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തായ്വാൻ എന്ന് പറയുന്ന ടെറിട്ടറിയുടെ പേരിൽ സ്ഥാപിക്കപ്പെടുന്ന ഏത് ഡിപ്ലോമാറ്റിക് മിഷൻസും ഏത് എംബസികളും അവര് കരുതുന്നത് അത് ചൈനയെ സംബന്ധിച്ച് അത് ഇല്ലീഗലായിട്ടാണ് അവർ കരുതുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ തായ്വാൻ സാധാരണ ചെയ്യുന്നത് തായ്വാൻ സാധാരണ ചെയ്യുന്ന ഏതെങ്കിലും രാജ്യത്ത് അവരുടെ ഡിപ്ലോമാറ്റിക് മിഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തായ്പൈ എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിയുടെ പേരിലാണ് അവരൊരു എംബസി ഉണ്ടാക്കുന്നത് പക്ഷെ ഇത്തവണ എന്താണ് ലിത്വാനിയയിലെ ഈ ഒരു പതിവ് തെറ്റിച്ചിട്ട് നേരെ അവരെന്ത് ചെയ്തു ലിത്വാനിയയില് സ്ഥാപിക്കപ്പെട്ട അവരുടെ ഡിപ്ലോമാറ്റിക് മിഷന്റെ പേര് തായ്വാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പേര് സ്വീകരിച്ചു എന്നാണ് പ്രത്യേകത ചൈന ഡൗൺഗ്രേഡ് ഇസ് ഡിപ്ലോമാറ്റിക് ടൈസ് അതുകൊണ്ട് തന്നെ അവരുടെ ഡിപ്ലോമാറ്റിക് ടൈസില് അവർ കുറവ് വരുത്തി ലിത്തോണിയായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസിങ് സ്ട്രോങ് ഡിസാറ്റിസ്ഫാക്ഷൻ ഫോർ അലവിംഗ് തായ്വാൻ ടു സെറ്റ് അപ് എ ഡിഫാക്റ്റീവ് എംബസി ഇൻ ബാൾട്ടിക് സ്റ്റേറ്റ് അവരൊരു ഡിഫാക്റ്റീവ് എംബസി അതായത് നിലവിൽ അധികാരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു എംബസി എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് തായ്വാനിലെ തൈവാൻ്റെ എംബസി അവിടെ കൊണ്ടുവരാൻ ലിവാനിയയിൽ കൊണ്ടുവരാനായിട്ട് അല്ലാതെ നേരെ തിരിച്ച് ലിത്വാനിയയുടെ എംബസി തൈവാൻ എന്ന രീതിയിലല്ല സോ ഇവിടെ ഒരു പ്രശ്നം വരുന്ന വെച്ചാൽ ചൈനക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഇറ്റ് ഇസ് എ യൂറോപ്യൻ കൺട്രി ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് ചൈനയ്ക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ടോട്ടലി തന്നെ ഈ ഒരു ഡി ചൈനീസ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നു പറഞ്ഞാൽ ഗ്ലോബൽ അക്സെപ്റ്റൻസ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഗ്ലോബലി തന്നെ ഒരു അക്സെപ്റ്റൻസ് നിലനിർത്തി പോകണം എന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളെ എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടി സപ്പോർട്ട് ആവശ്യമായ സാഹചര്യമാണ് ഇവിടെ ഒരു കൺസേൺ വരും ലിത്വാലി ലിത്വാനിക്കെതിരെ അവർ ഒരു സ്ട്രിക്റ്റ് നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നടപടിയിലേക്കൊന്നും ആര് പോകുന്നില്ല ചൈന പോകുന്നില്ല അവിടെ ഡൗൺഗ്രേഡ് ഡിപ്ലോമാറ്റിക് ടൈസ് ഒരു വാണിംഗ് വാർണിംഗ് കൊടുക്കുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചൈന ഹാ ഡിമാൻഡ് ഇൻ ഓഗസ്റ്റ് ദാറ്റ് നാറ്റോക് സ്റ്റേറ്റ് വിഡ്രോസ് അംബാസഡർ ടു ബെയ്ജിങ് ആൻഡ് സെഡിറ്റ് ഇറ്റ് വുഡ് റീകോൾ ചൈന ഇൻ വിൽനസ് ആഫ്റ്റർ തൈവാൻ അനൗൺസഡീസ് ഓഫീസ് ഇൻ ദ സിറ്റി ചൈന ഇതിനു മുമ്പ് ഓഗസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു അവരുടെ അംബാസഡറിനെ വിഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ചൈനയുടെ ഇൻവോയിനെ വിൽനിയസിലേക്കുള്ള ഇൻവോയിനെ പിൻവലിക്കാനും ഒക്കെ ഇത്തരം നടപടികളൊക്കെ ചൈന സ്വീകരിക്കും എന്നുള്ള രീതിയിൽ സൂചനകൾ നൽകിയിരുന്നു ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ അവർ മുന്നോട്ട് പോവുകയാണ് അത്തരം തായ്വാൻ ഓഫീസസ് ഇൻ യൂറോപ്പ് തായ്വാനോ യൂറോപ്പിൽ മറ്റു രാജ്യങ്ങളും ഓഫീസസ് ഉണ്ട് എന്ന പ്രത്യേകതയുണ്ട് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂസ് ദ നെയിം ഓഫ് ദ സിറ്റി തായ്പെ എ റെഫറൻസ് ടു ദ ഐലൻഡ് ഇറ്റ് വിച്ച് ചൈന ക്ലെയിംസ് ഇറ്റ്സ് ഓൺ ടെറിറ്ററി അതിവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് മാറിയത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സിറ്റി ഓഫ് തായ്പേയ് ആ ഒരു തായ്പെയ് സിറ്റിയുടെ പേരിലാണ് പലപ്പോഴും അവർ ഒരു ഡിപ്ലോമാറ്റിക് മിഷൻസ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഇത്തവണ ലിത്വാനിയയിൽ മാത്രം അവിടെ തായ്വാൻ എന്ന് പറയുന്ന പേരിലാണ് ആ ഡിപ്ലോമാറ്റിക് മിഷൻ തുടങ്ങിയത് അത് സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആയിട്ട് ചൈന എടുക്കുകയും ചെയ്യുന്നു യൂണിയൻ ക്യാബിനറ്റ് ടു അപ്രൂവ് ഫാം ലോസ് റിപ്പീൽ ഓൺ നമ്പർ ട്വൻറ്റി ഫോർ നമ്പർ ട്വന്റി ഫോർ ആകുമ്പോഴേക്കും യൂണിയൻ ക്യാബിനറ്റ് കൊണ്ട് യൂണിയൻ ക്യാബിനറ്റ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള മൂന്ന് ഫാം ലോസ് കർഷകരുടെ പ്രതിഷേധത്തിന് കാരണമാവുകയും അവർ പ്രൊട്ടസ്റ്റ് ഒരു വർഷത്തോളം നീളുന്ന വളരെ നീണ്ട ഒരു പ്രൊട്ടസ്റ്റ് സീരിയസ് ആയിട്ടുള്ള കൺസെൻസ് ഉയർത്തുന്ന ആ പ്രൊട്ടസ്റ്റിന് കാരണമായിട്ടുള്ള മൂന്ന് നിയമങ്ങൾ മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയാണ് പി എം മോദി റിപ്പീൽ ദ ത്രീ ലോസ് ഈവൻ ആസ് ദ പ്രൊട്ടസ്റ്റ് ബൈ ഫാമേഴ്സ് ഗ്രൂപ്പ് എഗ്നസ് ദം വാസ് ഹെഡിങ് ടു ദസ്റ്റ് ആനിവേഴ്സറി മാർക്ക് അതായത് പി എം മോദി കഴിഞ്ഞ ദിവസമാണ് ഇത് ഇത് പിൻവലിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് ഫാം ലോസ് എന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് ഈയൊരു ക്ലാസ് മാത്രം പോ വേണ്ടി വരില്ല ഒരു രണ്ട് ക്ലാസ്സിന്റെ സമയമെങ്കിലും പോലും അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷത്ത് നിങ്ങളത് ആ എന്താണ് ഫാം ലോസ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇത്തവണ ഇപ്പോൾ അത് റിപ്പീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫാം ലൗസിൻ്റെ പേരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക ദ ഫാം പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് ടു സീറോ ടു സീറോ ദെൻ ഫാമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അൻഷറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട് ടു സീറോ ടു സീറോ ദെൻ എസെൻഷ്യൽ കമോഡിറ്റീസ് അമെൻമെൻറ്റ് ആക്ട് ടു സീറോ ടു സീറോ ഇങ്ങനെ മൂന്ന് ആക്റ്റുകളാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് മൂന്ന് ആക്റ്റുകളും കടന്നു വന്ന സമയത്ത് വളരെയധികം ചർച്ച ചെയ്തതാണ് എം എസ് പിയെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്ത മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ കർഷകർ ഇത്തവണ ഈ ഒരു ഫാം ലോസ് റിപ്പീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി പറയുകയാണ് വിത് ഡ്രോ ദോസ് ദ ഫാമേഴ്സ് യൂണിയൻ ഹാവ് ഷിഫ്റ്റഡ് ഫോക്കസ് ഓൺ മിനിമം സപ്പോർട്ട് പ്രൈസ് എ ലോ അതായത് എം എസ് പിയെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് സപ്പോർട്ട് പ്രൈസ് ആയിട്ട് തന്നെ നിലനിൽക്കണം അത് ആളുകൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്ന ഫാമേഴ്സിന് ആകുന്ന രീതിയിൽ തന്നെ അവിടെ ഒരു സപ്പോർട്ടിങ് പ്രൈസ് ഉണ്ടായിരിക്കണം അത് ഉറപ്പുവരുത്താനായിട്ട് ഒരു ലോ വേണം ഒരു നിയമം കൃത്യമായിട്ട് വേണം മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവ് ഒരു ലോ വേണം എന്ന രീതിയിലാണ് അവിടെ ഫാമേഴ്സ് ആവശ്യപ്പെടുന്നത് അത് വലിയൊരു ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എം എസ് പിക്ക് വേണ്ടി ഒരു ലോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് ലെഡ്സി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് മാർക്കറ്റിൽ ഗവൺമെന്റ് എങ്ങനെ ഇന്റർഫെയർ ചെയ്യുന്നു എന്നതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് മിനിമം സപ്പോർട്ട് എന്ന് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടേം ചെയ്യാൻ പറ്റുന്നതാണ് ഇറ്റ്സ് എ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റും അവാർഡ് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഫോർ ടു സീറോ ടു വൺ ഇത്തരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്മ അവാർഡുകൾ മറ്റ് അവാർഡുകൾ എല്ലാം തന്നെ ഇപ്പോൾ യു പി എസ് സി അതൊരു ടോപ്പിക്കായിട്ട് മാറ്റിയിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ഗവണ്മെന്റ് അവാർഡ് ഗവൺമെൻറ് നൽകുന്ന അവാർഡൊന്നും അല്ല ഗവൺമെൻറ് ഡെക്ലേർഡ് അവാർഡൊന്നും അല്ല പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ് അവാർഡാണ് കാലകാലത്ത് ആളുകൾ ശ്രദ്ധിക്കുന്ന ആർക്കാണ് ലഭിക്കുന്നത് ഏത് ഓർഗനൈസേഷനാണ് ലഭിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു അവാർഡാണ് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് പ്രഥം എന്ന് പറയുന്ന ഒരു എൻ ജിഒയ്ക്കാണ് ലഭിക്കുന്നത് ദ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഹാസ് ബീൻ ട്രൈവിംഗ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അമോങ് അണ്ടർപ്രിവിലേജ് ചിൽഡ്രൺ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള നമുക്ക് സമൂഹത്തിലെ ഏറ്റവും താഴെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറേയധികം പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ ആ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉത്തരം ശ്രമിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആയിട്ടുള്ള പ്രഥമനാണ് ഇത്തവണ ഇന്ദിരാഗാന്ധി പ്രൈസ് ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഓൾസോ നോൺ ആസ് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെയൊരു പേര് കൂടിയുണ്ട് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട് എന്ന പ്രത്യേകതയുണ്ട് ഈസ് ദ പ്രസ്റ്റീജിയസ് അവാർഡ് അക്കോർഡ് ആനുവലി ബൈ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് നോട്ട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന പ്രത്യേകത ശ്രദ്ധിക്കുക അങ്ങനെ ഡെക്ലറേഷൻ തരുവാണെങ്കിൽ തെറ്റാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ ഒരു പ്രൈസ് നൽകുന്നത് അല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ മിനിസ്ട്രി അല്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ഏജൻസി അല്ല എന്ന കാര്യം ഓർത്തിരിക്കുക ടു ഇൻഡിവിജ്വൽസ് ആർക്കാണ് നൽകുന്നത് ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ

അതുപോലെ ഹ്യൂമാനിറ്റിക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക സ്വാതന്ത്ര്യത്തിന് കൂടുതൽ സ്കോപ്പ് ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിവിധ കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനോ ആണ് ഇത് ലഭിക്കുന്നത് ഇത്തവണ ലഭിച്ചിരിക്കുന്ന പ്രഥം എന്ന് പറയുന്ന എൻ ജി ഒക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ദെൻ സ്റ്റഡി ഫൈൻസ് ലൈഫ് എക്സ്പെക്ടൻസി അർബൻ പൂവർ ലോവർ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ അർബൻ പൂവർ എന്ന് പറയുന്ന നഗരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി താഴെയാണ് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു റിസൾട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപെൻഡ്സ് ഓൺ ദ ഇൻകം ഓൾസോ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്റ്റായിട്ട് പലപ്പോഴും അതിനെ നമ്മൾ ടൈം ചെയ്യാറുണ്ട് ഇൻകം നല്ല രീതിയിൽ അതായത് മിനിമം പർച്ചേസിങ് കപ്പാസിറ്റി മിനിമം പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ പലപ്പോഴും ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല അവർക്ക് മിനിമം പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മെഡിസിൻസ് അവരുടെ അർജൻറ് സിറ്റുവേഷൻസിൽ മെഡിസിൻസ് വാങ്ങുക അതിൽ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഷെൽട്ടർ ഷെൽട്ടറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലഡ് വരുന്ന സിറ്റുവേഷനിൽ പാൻഡമിക് അല്ലെങ്കിൽ എപ്പിഡെമിക്ക് സ്പ്രെഡ് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്ററോ മറ്റിത് വരുമ്പോൾ എപ്പിഡമിക്കിൽ നിന്നൊക്കെ അവർ ഷെൽട്ടർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ എപ്പിഡമിക്കിനൊന്നും വിധേയമാകാതിരിക്കുക അതുപോലെ മറ്റു അസുഖങ്ങൾ ഷെൽട്ടർ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ കൊതുക് പരത്തുന്നതോ ഈച്ച പരത്തുന്നതോ ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നില്ല അപ്പോൾ ഹൈജീനിറ്റി കൺസേൺ ഒക്കെ വരുന്നത് അപ്പോൾ ആ മിനിമം പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഒരു സൊസൈറ്റിയിലുണ്ടെങ്കിൽ ആ സൊസൈറ്റി ഈ പറയുന്ന മാർജിനലൈസേഷൻ ഓഫ് എന്താണ് മാർജിനലൈസേഷൻ ഓഫ് ദ ഈ ദീസ് സോഷ്യൽ കൺസൺസ് എന്ന് നമുക്ക് പറയ പറയേണ്ടി വരും അപ്പോൾ അവിടെ അർബൻ പോവറിനെ ഇത് മാത്രം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഈ മിനിമം പർച്ചേസിംഗ് കപ്പാസിറ്റി ഉയരന്തോളത്തോളം കാലം ഇൻകത്തിൻ്റെ ഒരു റിഫ്ലക്റ്റൻസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ ഇനി ഇൻകത്തിന്റെ റിഫ്ലക്റ്റൻസ് മാത്രമല്ല നമ്മളൊരു ഗവർണൻസിന്റെ റിഫ്ലക്റ്റൻസ് കൂടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരിക അർബൻ പറ്റി മുനിസിപ്പൽ അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസ് ഇത് ഇവിടെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഏതാണ് അതിലേക്ക് വരാം എമംഗ് ദ പോറസ്റ്റ് ഇൻ അർബൻ ഏരിയ ലൈഫ് എക്സ്പെക്ടൻസിസ് ലോവർ ബൈ നയൻ പോയിന്റ് വൺ ഇയേഴ്സ് ഇൻ മെൻ സിക്സ് പോയിന്റ് ടു ഇയർസ് ഇൻ വിമെൻ അത് രണ്ടും എടുത്തു പറഞ്ഞിട്ടേ ഉള്ളത് മാത്രമേ ഉള്ളൂ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ അർബൻ ർബൻപൂറിനെ സംബന്ധിച്ച് അവിടെ നയൻ പോയിന്റ് വൺ ഇയേഴ്സ് കുറവാണ് ലൈഫ് എക്സ്പെക്ടൻസി അവർക്ക് സ്വാഭാവികമായിട്ടും ഒൻപത് വർഷം മുൻപേ അവരുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്നത് അത് പുരുഷന്മാരുടെ ഇടയിൽ അതുപോലെ സ്ത്രീകളുടെ ഇടയിൽ സിക്സ് പോയിന്റ് ടു ഇയേഴ്സ് എന്ന് പറയുന്നത് അത്തരം കുറവ് അവർക്ക് ജീവിക്കേണ്ടി വരുന്നുള്ളൂ എന്ന് പറയുന്നത് അത് അവരുടെ കയ്യിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവരുടെ അതുപോലെ തന്നെ മറ്റ് എപ്പിഡമിക്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആവട്ടെ അതുപോലെ തന്നെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാവട്ടെ നല്ല പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അവയർനെസ്സും ബിൽഡപ്പ് ചെയ്യാനോ ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ബിൽഡപ്പ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നു പക്ഷേ ഇതൊന്നും ഇവിടെ ലഭിക്കാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഈ മിനിമം പർച്ചേസിംഗ് കപ്പാസിറ്റി ഉൾപ്പെടെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഇൻകമാണ് അവിടെ ഉള്ളത് എന്നാണ് പ്രത്യേകത എ തേർഡ് ഓഫ് ഇന്ത്യസ് പീപ്പിൾ നൗ ലീവ് ഇൻ അർബൻ ഏരിയാസ് വിത്ത് ദീസ് സെഗ്മെന്റ് സീങ് എ റാപ്പിഡ് ഗ്രോത്ത് ഫ്രം എബൌട്ട് 18 പെർസെൻറ്റേജ് ടു 28.53 എയ്റ്റ് പോയിന്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് ഇൻ ടു സീറോ സീറോ വൺ ടു തേർട്ടി ഫോർ പെർസെൻറ്റേജ് ഇൻ ടു സീറോ വൺ നയൻ ഇന്ത്യയിലെ അർബൻ ഏരിയസില് ഈ ഒരു പാവപ്പെട്ടവരുടെ ഒരു കണക്ക് തന്നെ വരുമ്പോൾ അർബൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ അവിടെ മുപ്പത്തിനാല് ശതമാനം ആളുകളുടെ ഒരു കണക്ക് നമുക്ക് എടുത്ത് തന്നെ പറയാം ക്ലോസ് ടു തേർട്ടി പെർസെന്റ് ഓഫ് പീപ്പിൾ ലിവ് ഇൻ അർബൻ ഏരിയാസ് ആർ പൂവർ അത് മുപ്പത് ശതമാനത്തോളം അർബൻ ഏരിയാസ് ആളുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് എന്ന് ഒരു കണക്ക് പറയേണ്ടി വരും അർബൻ ഏരിയാസിലെ ആളുകൾ എന്ന് പറയുന്നത് മുപ്പത്തിയാല് ശതമാനത്തോളമാണ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൽ തന്നെ മുപ്പത് ശതമാനത്തോളം വളരെ പാവപ്പെട്ടവരാണ് പൂവറാണ് എന്നുള്ളൊരു കണക്ക് നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും ഇവിടെ അത് അതൊരു ഗവർണൻസിന്റെ ഒരു റിഫ്ലക്റ്റൻസ് കൂടിയാണ് ഗവർണൻസ് കുറച്ചുകൂടെ പ്രൊ ആക്റ്റീവ് ആവണം എന്നുള്ളത് നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് എ ഹെവി ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ദ പുവർ ആൻഡ് ലെസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബൈ അർബൻ ലോക്കൽ ബോഡീസ് ആ ഇവിടെ കണ്ടു ആ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് അർബൻ ലോക്കൽ ബോഡീസിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നത് പക്ഷേ കേരളം അത് മെച്ചപ്പെട്ട ആണ് ഇതിൽ കാണിക്കുന്നത് ആശ്വസിക്കാവുന്ന ഒരു ആണ് ഇതിൽ കാണിക്കുന്നത് ടോപ്പ് യു എസ് അഡ്മിറൽ വാൺസ് എബൌട്ട് ചൈന ത്രൈറ്റ് അറ്റ് ഹാലിഫാക്സ് ഫോറം ഹാലിഫാക്സ് ഫോറം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഹാലിഫാക്സ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ആണ് ചിലപ്പോൾ സമയത്ത് ഹാലിഫാക്സ് എന്നോ അല്ലെങ്കിൽ എച്ച് എഫ് എക്സ് എന്നൊക്കെ പറയാറുണ്ട് ഇൻഡിപെൻഡൻറ്റ് നോൺ പാർട്ടിസാന്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഡ് ഇൻ വാഷിംഗ്ടൺ ഡി സി ഒരു സെക്യൂരിറ്റി ഫോറം ആണ് അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫോറം അല്ല ഒരു ഇൻഡിപെൻഡൻറ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എച്ച് എഫ് എക്സ് എന്നും ചുരുക്കി പറയാറുണ്ട് അതിൽ സംസാരിക്കുന്ന സമയത്താണ് യു എസ് അഡ്മിറൽ അദ്ദേഹം പറയുന്നത് ദ ഹെഡ് ഓഫ് ദ യു എസ് ഇൻഡോ പസഫിക് കമാൻഡ് സെഡ് ഓൺ നവം നവംബർ ട്വൻറ്റി ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് അലൈസ് നീഡ് ടു ഓപ്പറേറ്റ് വിത്ത് ദ ഗ്രേറ്റർ സെൻസ് ഓഫ് അർജൻസി അമേഡ് റൈസിങ് ടെൻഷൻസ് ആൻഡ് ചൈനാസ് ഇൻക്രീസിംഗ്ലി അസർട്ടീവ് മിലിറ്ററി ആക്ഷൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പോകുന്ന അതിൻ്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്ന രാജ്യങ്ങളും വളരെ കൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണോ ഉള്ളത് എന്തുകൊണ്ടാന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് ചൈന അവരുടെ മിലിറ്ററി അവർ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് മിലിറ്ററി ആക്ഷൻസ് കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നു ഷീ ജിൻ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ മിലിറ്ററി ലെവലിൽ ഉയരണം എന്ന് ഷീ ജിൻപിങ് അവരുടെ മിലിറ്ററിയോട് പറഞ്ഞിരിക്കുകയാണ് അതൊരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആയിട്ട് തന്നെ വ്യൂസ് അറിയത്ത് കാണിക്കുന്നു സോ ഈ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ചൈനയുടെ അഗ്രസീവ് നിലപാട് ഉറപ്പായിട്ടും സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാകും വളരെ വലിയ ഫ്രിക്ഷൻസ് ആണ് ഉണ്ടാക്കാൻ കൂടുന്നത് ദൻ കമല ഹാരിസ് ബിക്കംസ് ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് യു എസ് പ്രസിഡൻഷ്യൽ പവേഴ്സ് പ്രസിഡൻഷ്യൽ പവേഴ്സ് ലഭിക്കുന്ന ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതയാണ് ഇന്ത്യൻ പശ്ചാത്തലം കൂടിയുള്ള കമല ഹാരിസ് കമല ഹാരിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ യു എസ് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം അവർ ഫസ്റ്റ് ഫീമെയിൽ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് ലഭിച്ചുള്ളൂ ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റിലേക്ക് ലഭിച്ചുള്ളൂ യു എസ് പ്രസിഡന്റ് ജോബ് ഐറ്റ് ആൻഡ് ടെമ്പററി പവർ ടു ഹാരിസ് അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് നേരത്തേക്ക് മാറി നിന്ന സമയത്താണ് രാഷ്ട്ര തലവന്റെ അധികാരങ്ങൾ അവർ കുറച്ച് നേരത്തേക്ക് ഒരു മണിക്കൂറിലേക്ക് ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ലഭിച്ചത് പ്രസിഡന്റിന് അങ്ങനെ ഒരു നൽകാൻ യു എസിലെ അങ്ങനെ ഒരു അവസരമുണ്ട് പ്രസിഡന്റ് ക്യാൻ സെൻഡ് എ ലെറ്റർ ടു ദ സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് പ്രസിഡന്റ് പ്രോ ടെമ്പോർ അവിടെ സെനറ്റിന്റെ ലീഡറെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ലെറ്ററിലൂടെ അൺബിൾ ടു ഡിസ്ചാർജ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈം ചെയ്തുകൊണ്ട് അങ്ങനെ അധികാരം കുറച്ച് നേരത്തെ കൈമാറാൻ സാധിക്കുമെന്ന പ്രത്യേകത ഇന്ത്യയിൽ ആർട്ടിക്കിൾ ഫിഫ് സിക്സ്റ്റി ത്രീ അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ദർ ഷാൾ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് പറയുന്നു വൈസ് പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റ് ആ സമയത്ത് പ്രസിഡൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് അങ്ങനെ ഡെത്തോ അല്ലെങ്കിൽ റെസിഗ്നേഷനോ ഇംപീച്ച്മെന്റോ ഓർ അതർ സിറ്റുവേഷൻസോ വരുന്ന സമയത്ത് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകത ആർട്ടിക്കിൾ സിക്സ്റ്റി ത്രീ ഇതിന് സമാനമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ദെൻ ഹിന്ദു എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കീപ്പിംഗ് എ ക്ലോസ് ഐ ഓൺ ചൈനാസ് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിലെ മാറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഷി ജിൻപിങ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും യു എസിൻ്റെ സമാനമായിട്ടുള്ള മിലിറ്ററി പവേഴ്സ് അക്യർ ചെയ്യാനായിട്ട് അവരുടെ മിലിട്ടറിയോട് പറയുമ്പോൾ ഇവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതിയിരിക്കണം മൊത്തത്തിൽ ചൈന മാറാൻ പോവുകയാണ് അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഉൾപ്പെടെ അവർ മാറ്റിയാണ് പെൻറ്റഗൻ റിപ്പോർട്ട് ഹൈലൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വിച്ച് ഇന്ത്യ മസ്റ്റ് പെൻറ്റഗൻ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് മൊത്തത്തിൽ അവരുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അവരുടെ ആയുധങ്ങളുടെ കാര്യത്തിൽ അവർ മൊത്തത്തിൽ മാറുന്ന അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് അത് അതിനെ ആശങ്കയോട് കൂടി തന്നെ നമ്മൾ നോക്കിക്കാണ എന്ന രീതിയിലാണ് പറയുന്നത് പി ആർ സി ഇസ് ന്യൂക്ലിയർ ആസ് ഹാസ് അവോട്ടഡ് അറ്റ് റഫ്ലി ടു ഹൺഡ്രഡ് ന്യൂക്ലിയർ വാർ ഹെർഡ്സ് ഹാഫ് ഓഫ് വിച്ച് ഡയറക്ടഡ് അറ്റ് വിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇരുന്നൂറോളം ന്യൂക്ലിയർ വാർ ഹെർട്സ് അവർക്ക് ഉണ്ടെങ്കിൽ അതിൽ പകുതിയോളം യു എസ് എൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് പ്രത്യേകത പി ആർ സി പി ആർ സി ഈസ് ലൈക്ലി ടു പ്രിവിലേജ് എക്സ്പാൻഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോ ഈൽഡ് വെപ്പൺസ് അവർ ലോ ഈൽഡ് വെപ്പൺസിലും അവർ കൂടുതലായിട്ട് എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ലോ യിൽഡ് വെപ്പൺസ് ഹാവ് ബീൻ ആൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ പി ആർ സി അവർക്ക് കൂടുതൽ താല്പര്യം അതിനകത്തുണ്ടാകും ലോ ഈൽഡ് വെപ്പൺസിലുണ്ടാകും എന്താണ് കാരണം ദേ ആർ വെപ്പൺസ് ഫോർ ബാറ്റിൽ ഫീൽഡ് യൂസ് ഡ്യൂറിങ് കൺവെൻഷണൽ മിലിറ്ററി ഓപ്പറേഷൻസ് കൺവെൻഷണൽ മിലിറ്ററി ഓപ്പറേഷൻസിലാണ് അവർക്ക് അത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി ഒരു ഇന്ത്യ ആയിട്ട് ഒരു യുദ്ധം വന്നാലോ അല്ലെങ്കിൽ മറ്റ് ജപ്പാൻ ഉൾപ്പെടെയായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് എഗനസ് കൺവെൻഷണൽ ടാർഗറ്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് ആർമോഡ് ഇൻഫെൻട്രി ഫോഴ്സസ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്ത്യയും അത് കരുതിയിരിക്കണം ലോ ഈൽഡ് വെപ്പൺസ് അവര് കൂടുതലായിട്ട് അതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയും കരുതിയിരിക്കണം എന്നാണ് പറഞ്ഞാൽ ലോവർ ഈൽഡ് വാർഹെഡ്സ് ഹെൽപ് ദ പി ആർ സി അവൻ കൊലാട്രൽ ഡാമേജ് കൊലാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് അവർക്ക് ചെറിയ ചെറിയ പോക്കറ്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പം ഈ ലോവർ ഈൽഡ് വാർഹെഡ്സ് ആയിരിക്കും ദ പി ആർ സീസ് ന്യൂക്ലിയർ കോമ്പറ്റീഷൻ വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിൽ ഹാവ് എ കാസ്കേണിങ് ഒരു കാസ്കേഡിങ് എഫക്റ്റ് യുഎസും തിരിച്ച് ഇതുണ്ടാക്കാനായിട്ട് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മിലിറ്ററി സെറ്റപ്പുകൾ കൂടുതൽ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും ഇതുകൊണ്ട് ഇന്ത്യയും ഇത് ശ്രമിക്കും കാരണം ചൈന നെയ്ബറിങ് കൺട്രിയാണ് ചൈനയിട്ട് ഓൾറെഡി ഇഷ്യൂ ഉണ്ട് ഇതൊരു കാസ്കേഡിങ് എഫക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യ സംബന്ധിച്ച ഒരു ചലഞ്ച് വരുന്ന ഇവിടെയാണ് ഹൂസ് സീ ഡെപ്ത് ഈസ് വെരി കണ്ടൂസീവ് ഫോർ ന്യൂക്ലിയർ സബ്മറിയൻ മിഷൻ ന്യൂക്ലിയർ സബ്മറിയൻ മിഷൻസിന് അനുയോജ്യമായത് എന്ന് ടൈം ചെയ്യപ്പെടുന്നു ബയ ബംഗാളിന്റെ ആ ഒരു ഡെപ്ത് അത് ചൈന അവിടെ വന്ന് ഇന്ത്യ അറ്റ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയുന്നില്ല ലീവ് ഇന്ത്യ എക്സ്പോസ് ടു ചൈനീസ് ആറ്റമിക് പിൻസർ ഫ്രം ദ മരിടൈം ഡൊമൈനി ഇൻ അഡീഷൻ ടു കോണ്ടിനെന്റൽ ഡൊ കരയുദ്ധത്തിന് അപ്പുറത്തേക്ക് മരിടൈം വാറിലേക്ക് അങ്ങനെ ഇന്ത്യയെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടായിട്ട് അത് അവിടെ നിലനിൽക്കുന്നുണ്ട് അതും ഇന്ത്യ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ദൈൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ട്വൻ്റി നവംബർ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു ട്വൻറ്റി ഫസ്റ്റ് നവംബർ വേൾഡ് ടെലിവിഷൻ ഡേ ആയിരുന്നു ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് വേൾഡ് ഡേ ഫോർ വേൾഡ് ഡേ ഓഫ് റിമംബ്രോ ഓഫ് റോഡ് ട്രാഫിക് വിങ്സ് ആയിരുന്നു ഇനി വരുന്ന ഒരു ദിവസം ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗ്നസ് വിമൻ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഡേയാണ് സോ അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കുക വീണ്ടും കാണാം ഹാവ് എ ഗ്രേറ്റ് ഡേ